ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു പ്ലസ് ലൈറ്റ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു മൈക്രോ എക്കണോമിക്സിന്റെ തേർഡ് ചാപ്റ്റർ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന ചോദ്യം, അതും 8 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമുണ്ട്. അതായത് ഒരു ടേബിള് തന്നിട്ട് അതിലെ ചില ഐറ്റംസ് കണ്ടെത്തണം. അതായത് TC, അതായത് ടോട്ടൽ കോസ്റ്റ്, അതുപോലെ തന്നെ TFC, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, AFC, ആവറേജ് ഫിക്സഡ് കോസ്റ്റ്, SMC, ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് തുടങ്ങിയവയൊക്കെ കണ്ടെത്താൻ സാധാരണയായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അപ്പൊ 8 മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഈ ഒരു വീഡിയോയിലൂടെ. ഓക്കെ, അപ്പൊ നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്, കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. അതായത് ചുവടെ നൽകിയിരിക്കുന്ന ടേബിൾ പൂർത്തീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ടേബിള് ആദ്യം നൽകിയിരിക്കുന്നത് ഔട്ട്പുട്ട് ആണ് അല്ലെ, ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. അതുപോലെ TFC എന്നാണ്, TFC മീൻസ് എന്താണ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ TVC, അതായത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് TC എന്താണെന്ന് കണ്ടെത്തണം. TC എന്താണ്? TC മീൻസ് ടോട്ടൽ കോസ്റ്റ് ആണ്. അതുപോലെ AFC എന്താണെന്ന് കണ്ടെത്തണം, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കണ്ടെത്തണം. AVC, ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്താണെന്ന് കണ്ടെത്തണം. SAC എന്താണെന്ന് കണ്ടെത്തണം. SMC എന്താണെന്നും കണ്ടെത്തണം. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റിനെ തന്നിരിക്കുന്നത് ഔട്ട്പുട്ടും തന്നിട്ടുണ്ട്, TFC തന്നിട്ടുണ്ട്, അതുപോലെ TVC തന്നിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള ഐറ്റംസ് നമ്മൾ കണ്ടെത്തണം അല്ലെ. അപ്പൊ ആദ്യം നമുക്ക് TC എന്താണെന്ന് കണ്ടെത്തണം. ഈ TC അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എന്താണെന്ന് കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു ഇക്വേഷൻ മനസ്സിലാക്കി വെച്ചിരിക്കണം. എന്താണ് ഇക്വേഷൻ എന്നല്ലേ, അതെ, TFC=TC-TVC അല്ലെ. TFC അതായത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എങ്ങനെ കണ്ടെത്താൻ പറ്റും, ടോട്ടൽ കോസ്റ്റിൽ നിന്നും ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുന്നതാണ് എന്ത്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു ഇക്വേഷനിൽ നിന്നും നമുക്ക് TC എന്താണെന്ന് കണ്ടെത്താൻ പറ്റും അല്ലെ. ഈ ഫസ്റ്റ് ഇക്വേഷൻ TFC=TC-TVC, ഇതിൽ നിന്ന് നമ്മൾ TC കണ്ടെത്തുന്നു. ഓക്കെ, അതായത് TC നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ -TVC നമ്മൾ സമത്തിന് ഇപ്പുറം കൊണ്ടുവരുമ്പോൾ എന്തായി, പ്ലസ് ആയി മാറി അല്ലെ. അപ്പം TC=TFC+TVC എന്ന് വന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ TC കണ്ടെത്താൻ പോവുകയാണ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റിലോട്ട് നോക്കിയേ, നമുക്കറിയാം TC ഫസ്റ്റ് നമുക്ക് കണ്ടെത്താൻ പോകേണ്ടത് എന്താണ്, TC ആണ്. അപ്പം TFC അവിടെ 100 തന്നിരിക്കുന്നത് അല്ലേ. ആ TFC 100 കൂടെ TVC കൂട്ടണം. അപ്പം 100+0 എത്രയാണ് ആൻസർ, 100 തന്നെ വന്നു. ഓക്കെ, നെക്സ്റ്റ് TFC എത്രയാണ് തന്നിരിക്കുന്നത്, 100 തന്നിരിക്കുന്നത്. അവിടുത്തെ TVC 100. അപ്പോൾ 100+100 എത്രയാണ്, 200. അവിടുത്തെ TC കിട്ടി. ദെൻ അടുത്തത് ഔട്ട്പുട്ട് 2 ആൻസർ നമുക്ക് നോക്കാം. TFC+TVC അതായത് 200+100 എത്ര കിട്ടി, 300 അവിടെ കിട്ടിയിട്ടുണ്ട് അല്ലെ. ദെൻ ഔട്ട്പുട്ട് 3 കിട്ടുന്നതിന് ആൻസർ നോക്കാം. TFC TVC കൂട്ടുകയാണ്, 300+100 എത്ര കിട്ടി, 400 കിട്ടി. ഓക്കെ, ദെൻ ഔട്ട്പുട്ട് 4 നോക്കാം. TVC എത്രയാണ്, 400, TFC എത്രയാണ്, 100. അപ്പൊ 400+100 എത്ര കിട്ടി, 500 കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് TC കിട്ടുന്നത് അല്ലെ. TFCയുടെ കൂടെ TVC കൂട്ടുകയാണ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിന്റെ കൂടെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കൂട്ടുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കുന്നു, നമുക്ക് ടോട്ടൽ കോസ്റ്റ് ലഭിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് കണ്ടെത്താനുള്ളത് AFC ആണ്. അപ്പൊ AFC നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, ഇക്വേഷൻ എല്ലാം നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. TFC/Q ആണ് അല്ലെ. TFC എന്താണ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനെ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും എന്ത്, AFC എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് 100 ആണ് ആദ്യത്തെ അല്ലെ, 100 ആണ്. പക്ഷെ ഔട്ട്പുട്ട് 0 ആണ്. അപ്പൊ 100/0 അല്ലെ. അപ്പൊ നമുക്ക് ആൻസർ എഴുതാൻ പറ്റത്തില്ല, അവിടെ ഹൈഫൻ മാത്രമാണ് അവിടെ ഇട്ടിരിക്കുന്നത് അല്ലെ. ദെൻ രണ്ടാമത്തെ നമുക്ക് നോക്കാം. ഓക്കെ, രണ്ടാമത് നമുക്ക് എന്താണ് വരുന്നത്, TFC അവിടെ എത്ര കിട്ടി, 100 കിട്ടുന്നത്. അവിടുത്തെ ഔട്ട്പുട്ട് 1 വരുന്നത്, 100/1 എത്ര കിട്ടിയ ആൻസർ, 100 തന്നെയാണ് ലഭിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. TFC അവിടെ 100 തന്നെയാണ് വന്നിരിക്കുന്നത്, പക്ഷെ ഔട്ട്പുട്ട് 2. അപ്പൊ 100 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടി, 50 അവിടെ AFC ആയിട്ട് ലഭിക്കുന്നത് അല്ലെ. ദെൻ മൂന്നാമത്തെ നമുക്ക് നോക്കാം. അപ്പൊ 100 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടി, 33.3 ആൻസർ ആയിട്ട് കിട്ടുന്നു. AFC 33.3 കിട്ടി. ഓക്കെ, ദെൻ ഔട്ട്പുട്ട് 4 വരുന്ന കേസിൽ എന്താണ് വരുന്നത്, TFC നമുക്ക് അവിടെ എത്ര തന്നിട്ടുണ്ട്, 100 തന്നിട്ടുണ്ട്. ഔട്ട്പുട്ട് അവിടുത്തെ 4. അപ്പൊ 100 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടി, 25 ലഭിച്ചു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് AFC കണ്ടെത്തുന്നത്, അതായത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനെ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്, AFC ലഭിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് AVC അതായത് ആവറേജ് വേരിയബിൾ കോസ്റ്റ് അല്ലെ. അപ്പൊ ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കണം. ആവറേജ് വേരിയബിൾ കോസ്റ്റ് കണ്ടെത്തുന്നത് എങ്ങനെയാണ്, TVCയെ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലെ, ടോട്ടൽ വേരിയബിൾ കോസ്റ്റിനെ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, AVC നമുക്ക് കണ്ടെത്താം. അപ്പൊ AVC കണ്ടെത്തണമെങ്കിൽ എന്താ വേണം, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് 0 ആണ് വന്നിരിക്കുന്നത്, ഔട്ട്പുട്ട് 0 ആണ്. അപ്പൊ 0/0 അല്ലെ, ആൻസർ ഇല്ല, അതുകൊണ്ട് ഹൈഫൻ മാത്രം ഇട്ടിരിക്കുന്നു.
നെക്സ്റ്റ് ഔട്ട്പുട്ട് വണ് വന്ന കേസ് എന്താണ് വരുന്നത്? അവിടെ നമുക്ക് ടി വി സി 100 ആണ് കിട്ടിയത്. ടി വി സി 100 നമ്മൾ എന്ത് ചെയ്തു? വണ് കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലേ. അപ്പൊ ആൻസർ 100 തന്നെ ലഭിച്ചു. നെക്സ്റ്റ് എന്താണ്? 200 ടി ബി സി 200 200 രണ്ടു കൊണ്ട് ഹരിച്ചപ്പോ എത്ര കിട്ടി? 100 കിട്ടി. എ ബി സി 100 കിട്ടി. ഓക്കെ, ദെൻ മൂന്നാമത്തെ കേസ് നമുക്ക് നോക്കാം. നമ്മുടെ ടി ബി സി എത്രയാണ്? 300 വന്നിരിക്കുന്നത്. ആ 300 3 കൊണ്ട് ഹരിക്കുക, ആൻസർ എത്ര കിട്ടി? എ ബി സി എത്ര കിട്ടി? 100 ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ടി ബി സി തന്നിരിക്കുന്നത് 400 അല്ലെ. 400 ഔട്ട്പുട്ട് 4 കൊണ്ട് ഹരിച്ചപ്പോ നമുക്ക് എ ബി സി 100 ലഭിച്ചു. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് എ ബി സി അല്ലെങ്കിൽ ആവറേജ് വേരിയബിൾ കോസ്റ്റ് കണ്ടെത്തുന്നത് അല്ലെ. എങ്ങനെയാണ് ടി വി സിയെ, അതായത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റിനെ എന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് എന്ത് ലഭിച്ചു? നമുക്ക് എ വി സി ആവറേജ് വേരിയബിൾ കോസ്റ്റ് ലഭിച്ചു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കണ്ടെത്തേണ്ടത് എസ് എ സി ആണ്. എസ് എ സി എന്താണ്? എസ് എ സി ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് ആണ്. അപ്പൊ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കണ്ടെത്താനും ഇക്വേഷൻ ഉണ്ട്, പഠിച്ചു വെച്ചിരിക്കണം. ടോട്ടൽ കോസ്റ്റിനെ നമ്മൾ ക്വാണ്ടിറ്റി കൊണ്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആദ്യത്തെ കേസിൽ നമുക്ക് നോക്കാം, ടോട്ടൽ കോസ്റ്റ് നമുക്ക് ഇവിടെ 100 ആയിരുന്നു, ഔട്ട്പുട്ട് 0 ആണ്. അപ്പൊ ആൻസർ അവിടെ എഴുതാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഹൈഫൻ ഇട്ടു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് 200 വന്നിരിക്കുന്നത് അല്ലെ. രണ്ടാമത്തെ കേസിൽ 200 വന്നിരിക്കുന്നത് ടോട്ടൽ കോസ്റ്റ് ടി സി. അതിനെ നമുക്ക് ഔട്ട്പുട്ട് 1 ഹരിക്കുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 200 ÷ 1 200 തന്നെ ലഭിച്ചു. അടുത്ത മൂന്നാമത്തെ കേസ് എന്താണ്? 300 ടോട്ടൽ കോസ്റ്റ്. 300 നമ്മുടെ ഔട്ട്പുട്ട് 2 ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടി? എസ് എ സി 150 ലഭിച്ചു. ഓക്കെ, നെക്സ്റ്റ് 400 ടി സി 400 ടോട്ടൽ കോസ്റ്റ് 400 400 ഔട്ട്പുട്ടായ 3 ഹരിച്ചപ്പോൾ നമുക്ക് എന്തോ കിട്ടി? 133.3 ലഭിക്കുന്നത് അല്ലെ. 133.3. ഓക്കെ, നെക്സ്റ്റ് ടോട്ടൽ കോസ്റ്റ് 500 വരുന്നത്. 500 ഔട്ട്പുട്ടായ 4 ഹരിക്കപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? എസ് എ സി 125 ലഭിച്ചത്. അപ്പൊ ഇങ്ങനെയാണ് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കണ്ടെത്തുന്നു, അതായത് ടോട്ടൽ കോസ്റ്റിനെ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇനി ഒരു ഐറ്റോടെ കണ്ടെത്താനുണ്ട്, എസ് എം സി. എന്താണ് ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്? എസ് എം സി കണ്ടെത്തുന്നത് എങ്ങനെയാണ്? അതായത് രണ്ടാമത് ലഭിച്ച കോസ്റ്റിനെ, ടോട്ടൽ കോസ്റ്റിനെ ആദ്യം ലഭിച്ച ടോട്ടൽ കോസ്റ്റ് കൊണ്ട് കുറയ്ക്കുന്നതാണ് എസ് എം സി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ കേസ് നമുക്ക് നോക്കാം. നമുക്ക് ഇവിടുത്തെ ടോട്ടൽ കോസ്റ്റ് 100 തന്നിരിക്കുന്നത്. അപ്പൊ അതിലിന്റെ മുന്നിലുള്ള കാര്യങ്ങൾ കുറയ്ക്കാൻ പറ്റത്തില്ല അല്ലെ. അല്ലെങ്കിൽ 0 എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 100 - 0 100 എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാൻ പ്രശ്നമില്ല. ഓക്കെ, ദെൻ രണ്ടാമത്തെ കേസ് 200 വരുന്നത് അല്ലെ. ടോട്ടൽ കോസ്റ്റ് 200 വരുന്നത്, അതായത് ടി സി 2 200 വരുന്നത്. അപ്പൊ ടി സി 1 എന്താണ്? 100. അപ്പൊ 200 - 100 നമുക്ക് 100 എന്ന് അവിടെ എഴുതാം. ദെൻ അടുത്ത കേസ് 300 അല്ലെ. ടോട്ടൽ കോസ്റ്റ് സി 2 എന്ന് പറയുന്നത് 300. അപ്പൊ അതിന് മുമ്പുള്ള എത്രയാണ്? 200. അപ്പൊ 300 - 200 എത്ര എഴുതി? 100 നമുക്ക് എഴുതാം. അടുത്ത കേസ് 400 വരുന്നത് അല്ലെ. 400 നിന്ന് 300 കുറച്ച് നമുക്ക് 100 എന്ന് എഴുതാം. അടുത്ത കേസ് എന്താണ്? 500 വരുന്നത്. അപ്പൊ 500 നിന്നും 400 കുറച്ച് നമുക്ക് 100 എന്ന് എഴുതാം. അപ്പൊ ഇങ്ങനെയാണ് എസ് എം സി അല്ലെങ്കിൽ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കണ്ടെത്തുന്നത്.